വിശദമായ വാർത്തകളിലേക്ക് നടി ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണത്തിന് സമയം നീട്ടി നൽകരുത് എന്ന് ദിലീപ് ഹൈക്കോടതിയിൽ തുടർ അന്വേഷണത്തിന് 3 മാസം കൂടി സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജിയിലാണ് ദിലീപ് എതിർപ്പറിയിച്ചത് ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ട് എന്ന ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം തെറ്റാണെന്നും ദിലീപ് കോടതിയെ അറിയിച്ചു സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ് സുവി ദിലീപ് കോടതിയെ അറിയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗോപിക നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് സമയം കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത് ഈ ഹർജി സമർപ്പിച്ചപ്പോഴാണ് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടി നൽകരുത് എന്ന് ദിലീപ് പറഞ്ഞത് 3 മാസത്തെ സമയം നീട്ടി നൽകണം എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ദൃശ്യങ്ങൾ തന്റെ കൈവശം ഉണ്ട് എന്ന ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം തെറ്റാണ് എന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണം എന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യത്തെയും ദിലീപ് എതിർത്തു ഫോറൻസിക് റിപ്പോർട്ടിന്റെ പരിശോധനാ ഫലം കഴിഞ്ഞ 3 മാസം മുമ്പ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ് അതിനാൽ ഫോറൻസിക് പരിശോധനയുടെ പേരിൽ ഇനി സമയം നീട്ടി നൽകരുത് എന്നും ദിലീപ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജുഡി അതേസമയം ഈ രണ്ട് ഏജൻസികൾ ഈ കേസ് ഇതുവരെ അന്വേഷിച്ചു ഇനി സമയം നൽകേണ്ടതില്ല ഈ ആവശ്യം അംഗീകരിക്കരുത് എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ഈ കേസിൽ ഈ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നുപോയി എന്ന കേസിൽ എന്ന സംഭവത്തിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ദിലീപ് വാദിച്ചു ഇത് പല രീതിയിൽ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞു എന്നാൽ ഇതിനെ ശക്തമായി അഡ്വക്കേറ്റ് ജനറൽ എതിർക്കുകയാണ് നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് ാണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് DGP ഹൈക്കോടതിയെ അറിയിച്ചത് ഏതായാലും തുടരന്വേഷണത്തിൽ സമയം കൂട്ടി നൽകണം എന്ന ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് സുബി ഈ തുടർ അന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഫോറൻസിക് രേഖയും മറ്റും പരിശോധിക്കാൻ സമയം കൂടുതൽ വേണം എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ വാദങ്ങൾ ഈ ഹർജിയിൽ എങ്ങനെയൊക്കെയാണ് ഗോപിക തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മെയ് 30 സമർപ്പിക്കണം എന്നായിരുന്നു അറിയിച്ചത് എന്നാൽ ഈ തുടരന്വേഷണത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കേസിൽ അതായത് അട്ടിമറിയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ അതിജീവിത സമീപിക്കുന്നത് തുടർന്ന് ഈ ഘട്ടത്തിൽ കൂടുതൽ തെളിവുകളും അതായത് അഭിഭാഷകരെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം അന്വേഷണ സംഘം പിന്നോട്ട് പോകും ാണ് അന്വേഷണ സംഘവും സർക്കാരും പ്രോസിക്യൂഷനും ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒത്തുകളിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുമായി അതിജീവിത കൂടിക്കാഴ്ച നടത്തുകയും മറ്റുമുണ്ടായത് അതിനുശേഷമാണ് തുടരന്വേഷണം നീട്ടണം അതായത് തുടരന്വേഷണം നീട്ടണമെങ്കിൽ അതായത് തുടരന്വേഷണം നീട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഒരുക്കമാണ് അല്ലെങ്കിൽ ആ കാര്യം പരിഗണിക്കണം എന്ന് ക്രൈംബ്രാഞ്ച് നിർദ്ദേശിക്കുകയും സർക്കാർ ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടി ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏതായാലും നടി ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണത്തിന് സമയം നീട്ടി നൽകരുത് എന്നാണ് ദിലീപ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് തുടർ അന്വേഷണത്തിന് 3 മാസം കൂടി സമയം അനുവദിക്കണം എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഒക്കെയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തുടർ അന്വേഷണത്തിന് സമയം നീട്ടി നൽകണം എന്ന ആവശ്യവുമായി കോടതിയിൽ എത്തിയിരിക്കുന്നത് സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്